بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات، صدق الله العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يوسف قهوة ولا مر؟ قهوة ولا مر؟ പ്രിയപ്പെട്ട സഖാഫികൾ, പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു കേൾപ്പിച്ചിട്ടുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുള്ളതും പഠിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇൽമ്. നാഫിയായ ഇൽമ് ആയിരിക്കണം എന്നത്. കാരണം അല്ലാഹുവിൻ്റെ ഹബീബ് പഠിപ്പിച്ചത് من يرد الله به خيرا يفقهه في الدين. الله ഒരാളെ കൊണ്ട് ഖൈർ ഉദ്ദേശിച്ചാൽ അവനെ അല്ലാഹു വിവരസ്ഥനാക്കി തീർക്കും ദീനിൽ. അപ്പോൾ അവിടെ വിവരസ്ഥനാക്കി തീർക്കും എന്ന് പറഞ്ഞ് നിർത്താതെ ഫിദ്ദീനി എന്ന് പ്രത്യേകം കൈത് കൊടുത്തിട്ടുണ്ട്. ദീനിലുള്ള വിവരസ്ഥന അതാണ് ഖൈർ അല്ലാഹു ഉദ്ദേശിച്ചവരുടെ അടയാളം. കാരണം ഇൽമ് എന്ന പദത്തിന് അറിവ് എന്ന് അർത്ഥമാണ്. ഈ അർത്ഥമുള്ള അറിവ് സമ്പാദിച്ച വലിയ 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 ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരിൽ പലരും ബിദഅത്തുകാരാണ്. എന്തുകൊണ്ടാണ് അവർ ബിദഅത്തായി പോയത്? ഏറ്റവും വലിയ ഉലമാക്കൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ ധാരാളം ഉണ്ട്. ആ കൂട്ടത്തിൽ ഇവർ ഈ ബഅദുല്ലുലമാ എന്തുകൊണ്ട് ബിദ്അത്തായി? അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ലാഹു തആല തഅലീമാക്കിയ വസ്തുവിനെ തൗഹീൻ ചെയ്തു. പ്രത്യേകിച്ച് സയ്യിദുന വമുർഷിദുന വഹാദീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളെ തൗഹീനാക്കി. ഉദാഹരണത്തിന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൈബിയായ കാര്യം അഥവാ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് സാധാരണഗതിയിൽ എത്തിക്കപ്പെടാത്ത വസ്തുക്കൾ, കണ്ട് അറിവ്, കേട്ട് അറിവ്, തൊട്ട് അറിവ്, രുചിച്ച് അറിവ്, മണത്ത് അറിവ്, ഇങ്ങനെയുള്ള അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടുള്ള അറിവ്, അത് സാധാരണ അറിവാണ്. അതിൽ പെടാത്ത നിലക്ക് ഉള്ള അറിവുകൾ, അതാണ് വൈബിയായ അറിവ് എന്ന് പറയുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. നൂറുകണക്കിന് സംഭവങ്ങൾ അതിന് തെളിവാണ്. എന്നാൽ ചില കക്ഷികൾ അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രമല്ല, ആ നിഷേധിക്കുന്നതിൽ വളരെ തൗഹീനിൻ്റെ ലെവല് അവരുപയോഗിക്കുകയാണ്. അവരെ ചോദ്യം ഇൽമു ഗൈബ് സേ മുറാദ് കുൽ ഇൽമ് ഹേ യാ ബഅദ് ഇൽമ് ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൈബറിയാം എന്നതുകൊണ്ട് ഉദ്ദേശം എല്ലാ വൈബും അറിയാം എന്നാണോ അർത്ഥം, അതല്ല ചിലത് അറിയാമെന്നാണോ അർത്ഥം? അഗർ കുൽ ഇൽമ് ഹോത്തോ ഓ അല്ലാഹു തആലക്ക് ഖുസൂസിയത്ത് ഹേ, എല്ലാം അറിയാം എന്നാണ് ഉദ്ദേശമെങ്കിൽ അത് അല്ലാഹുവിന് മാത്രമുള്ളതാണ്. ബഅദ് ഇൽമുഹോത്തോ ഓ ജാൻവർക്കു ബി ഹേ ബൽക്കെ കുത്താബി ആക്കോ ബി ഹേ. നോക്ക് നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വൈബിയായ അറിവുണ്ട് എന്നത് എല്ലാം അറിയാമെന്നാണെങ്കിൽ അത് അല്ലാഹുവിൻ്റെ പ്രത്യേകതയാണ്, അല്ല ചില ഇൽമാണ് അല്ലാഹുവിൻ്റെ റസൂലിന് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് മൃഗങ്ങൾക്കും അങ്ങനെ ചില വൈബിയായ അറിവുണ്ട് എന്നല്ല, നായപ്പന്നി പോലത്തെ സാധനങ്ങൾക്കും ഈ വൈബിയായ അറിവുണ്ട്. സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ റസൂലിനെ എത്രയാണ് ഈ ആളുകൾ നിസ്സാരപ്പെടുത്തിയത്, എത്രയാണ് അവർ തൗഹീനാക്കിയത്? നായൻ്റെ അറിവ് പോലെയാണോ, പന്നിയുടെ അറിവ് പോലെയാണോ, മൃഗങ്ങളുടെ അറിവ് പോലെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത് ഒരിക്കലും അല്ല. ഉതീതു ഖസായിന സമവാതി വൽ അർദി ഫവളഅത് ഫീ യദി, ആകാശത്തിലും ഭൂമിയിലും മറഞ്ഞു കിടക്കുന്ന എല്ലാ അദൃശ്യ സംഭവങ്ങളും എനിക്ക് അറിയിക്കപ്പെട്ടു. ഫവളഅത് ഫീ യദി, അതെൻ്റെ കയ്യിൽ വെക്കപ്പെട്ടു. കയ്യിൽ വെക്കപ്പെട്ട ഒരു സാധനത്തെ നോക്കി പറയുന്നത് പോലെ ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാം എനിക്ക് അല്ലാഹു തആല അറിയിച്ചു തന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതിന് മൃഗങ്ങളെ അറിവിനോട് തുല്യമാക്കിയാൽ ഇതിനേക്കാൾ വലിയ തൗഹീൻ, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തൽ പിന്നെ എന്താണ് ഉള്ളത്? ആ നിലക്ക് വലിയ ആലിമാണ്, പേരണ് വലിയ ആലിമ്യങ്ങളൊക്കെ തന്നെ
പക്ഷേ അവരുടെ അപകടം വലിയ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൗഹീൻ ചെയ്തത് എല്ലാം അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലം യന്തഖിൽ മിൻ ഹാദൽ ആലമി ഹത്താ യുഅല്ലിമഹു അല്ലാഹു തആല കുല്ല ശൈഇൻ. അല്ലാഹു തആല ഇവിടെ ആവശ്യമായ എല്ലാ വസ്തുക്കളെയും അറിയിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു വഫാത്താക്കിയിട്ടില്ല. അത് അറിയിച്ചു കൊടുത്തിട്ടാണ് വഫാത്താക്കിയത്. പക്ഷേ ഇൽമുൻ അത്വായിയുൻ, അള്ളാഹു തആല കൊടുത്ത ഇൽമാണ്. അള്ളാഹുവിൻ്റെ ഇൽമ് ഇൽമുൻ ദാത്തിയുൻ, അത് ദാത്തിയായ ഇൽമാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ദാത്തിയായ ഇൽമും അള്ളാഹുവിൻ്റെ അത്വായിയായ ഇൽമും തമ്മിൽ വേർതിരിക്കാതെ അവർ നബി തങ്ങളെ ആക്ഷേപിക്കുകയാണ്. ഇതൊരു ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പം വലിയ ആലിമാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. റസൂലുള്ളാഹിനെ തൗഹീൻ ചെയ്താൽ, റസൂലുള്ളാഹിനെ നിസ്സാരപ്പെടുത്തിയാൽ അവൻ ബിദഅത്തായിപ്പോകും, അവസാനം കുഫ്രിയത്തിലേക്ക് വരെ ചാടിപ്പോകാൻ സാധ്യതയുള്ള ബിദഅത്ത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ബദർ യുദ്ധം നടക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഹാദാ മസ്റഉ അബി ജഹൽ, ഹാദാ മസ്റഉ ശൈബത്ത, ഹാദാ മസ്റഉ ഫുലാനും ഫുലാൻ, ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ട് വീഴും എന്ന് നേരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, ഇത് ഗൈബിയായ അറിവല്ലേ? അങ്ങനെ നൂറുകണക്കായ അറിവുകൾ സഫ്വാൻ, മൈക്കൊന്നും എടുത്ത് ഉറക്ക്, സഫ്വാൻ മൈക്കൊന്നും എടുത്ത് ഉറക്കാൻ, അടുപ്പ് ഉറങ്ങുക. ആ ഇങ്ങനെ നൂറുകണക്കായ സംഭവങ്ങൾ ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ ഹബീബ് എല്ലാ തഗതികളെയും അറിഞ്ഞു. എത്രത്തോളം അവിടുത്തെ സഹധർമ്മിണിയായ തരുണിമണിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ശത്രുക്കൾ പറഞ്ഞു വരുത്തിയ വ്യഭിചാര ആരോപണം അത് കളവാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിവ് കിട്ടിയിരുന്നു, അറിയാമായിരുന്നു. പക്ഷേ സാധാരണ ഒരു കേസ് വരുമ്പോൾ, ഒരാൾ ആക്ഷേപക്കാരനായി വരുമ്പോൾ, മറ്റൊരാളെ പ്രതിയായി വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടുപേരെയും ഇരുത്തി വിചാരണ നടത്തി, നല്ല വിചാരണ ചെയ്ത് എന്നിട്ട് കാണുന്ന തെളിവിനനുസരിച്ചാണ് വിധിക്കാറുള്ളത്. അവിടെ എനിക്ക് വൈബറിയാം എന്ന് പറഞ്ഞ് വിധിക്കാറില്ല. അതേസമയത്ത് നബി തങ്ങളുടെ ഭാര്യൻ്റെ പേരിൽ വന്ന ഈ ആരോപണം അത് വൈബ് കൊണ്ട് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ കപടവിശ്വാസികളായ മുനാഫിക്കുകൾ പറഞ്ഞു പരത്തും. മുഹമ്മദ് സ്വന്തം ഭാര്യൻ്റെ കാര്യം വന്നപ്പോൾ അവിടെ വഹീ കൊണ്ട് വിധിച്ചു, അവിടെ
വൈബിയായ അറിവുകൊണ്ട് വിധിച്ചു. നേരെ മറിച്ച് ഞങ്ങളുടെ വല്ല സംഭവങ്ങളുണ്ടായാൽ വിചാരണ ചെയ്യും. ഇങ്ങനെ ആരോപണം പറയാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ റസൂല് വഴിയിറങ്ങുന്നത് വരെ കാത്തിരുന്നത്. വഴിയിറങ്ങിയാൽ പിന്നെ അവർ നിഷേധിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, അത് പറയൽ അവിടത്തേക്ക് വാജിപ്പാണ്. അങ്ങനെ അള്ളാഹു താല ധാരാളം വിഷയങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുകയല്ല. എന്നാൽ അത്തരം സംഗതികൾ വരെ മൂടിവെച്ചുകൊണ്ട് റസൂലുള്ളാഹിൻ്റെ മേല് ഇഹാനത്തിൻ്റെ നിസ്സാരപ്പെടുത്തുന്ന മോശമാക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് വലിയ വലിയ ചില ആളുകൾ വഴിപേച്ച് പോയത്. അതുകൊണ്ട് ഇൽമ് നാഫിയായ ഇൽമാവണം. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊത്തു അൽ ഇൽമ. അൽ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് നാഫിയായ ഇൽമാണ്. ആ ഇൽമ് കൊടുക്കപ്പെട്ട ആളുകളെ അള്ളാഹു തആല ഉയർത്തും. അള്ളാഹു തആല നമ്മളെ ഇൽമിനെ നാഫിയായ ഇൽമാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ ഇൽമിനെ നാഫിയായ ഇൽമാക്കി തരുമാറാകട്ടെ. നിങ്ങൾ കണ്ടോ ചരിത്രങ്ങൾ ധാരാളമുണ്ട്. ബൽആനിൻ്റെ ചരിത്രം, ബൽആം ഇബ്നു ബാഹൂറായുടെ ചരിത്രം, അത് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇൽമുണ്ടായിരുന്നുവെങ്കിലും ആ ഇൽമ് മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ പ്രാർത്ഥിക്കാൻ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് അവൻ വഴിപിഴച്ചു പോയി എന്ന് മാത്രമല്ല, മസലുഹു കമസലിൽ കൽബി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയുണ്ടായി. അത്രയും അധികം മോശമായ നിലക്ക് അവർ വഴിപഴച്ചു പോയി. ഇബിലീസിന് എത്ര അറിവുണ്ട്! പക്ഷേ ആദം നബി അലൈഹിസ്സലാമിനെ ബഹുമാനിക്കാൻ കൽപ്പിച്ചപ്പോൾ അത് സ്വീകരിക്കൂല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അവൻ വഴിപഴച്ചു പോയി. അങ്ങനെ ചരിത്രത്തിൽ ധാരാളം ആളുകളുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, ബഹുമാനപ്പെട്ട ഖൗസുൽ അഅ്ലം വഹീദ് ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരു വലിയനെ കാണാൻ പോയ ഒരു മനുഷ്യൻ്റെ കഥ. ഇബ്നു സക്കാ, അവൻ പോകുമ്പം തന്നെ എനിക്കങ്ങനത്തെ ഔലിയാക്കന്മാരൊന്നും വേണ്ട, ഞാൻ അയാളെ പോയിട്ട് ചോദ്യം ചോദിച്ച് മുട്ടിക്കും എന്ന് പറഞ്ഞ് കിബ്റു അടിച്ചിട്ട് പോയ ആളാണ്. അയാളെ കണ്ടപ്പോൾ തന്നെ നിൻ്റെ മൂന്ന് ചോദ്യം ഇന്നതാണ്, അതിൻ്റെ മറുപടി ഇന്നതാണ്, നീ ഔലിയാക്കളെ മുട്ടിക്കുന്നവനാണല്ലേ, നിന്നിൽ നിന്ന് കുഫിരിയത്ത് മണക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവസാനം അവൻ കുഫുറോടുകൂടി മരണപ്പെട്ടു പോയ കഥ ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ർ ഹൈതമി തങ്ങൾ തൻ്റെ ഫതാവൽ അദീസിയയിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അള്ളാഹുവിൻ്റെ ഇൽമ് നാഫിയായ ഇൽമാവണം എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിന് ഭയപ്പെടുന്ന ഇൽമ്, അള്ളാഹുവിൻ്റെ ഹബീബിനെ അനുസരിക്കുന്ന ഇൽമ്, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും അനുസരിക്കുന്ന ഇൽമ്, മഹാന്മാരെ ബഹുമാനിക്കുന്ന ഇൽമ്. നമ്മളെല്ലാവരെയും ബഹുമാനിക്കേണ്ടവരൊക്കെ ബഹുമാനിക്കണം. നമ്മുടെ നാട്ടിലൊക്കെ വയസ്സന്മാരുണ്ടാവും, നാടന്മാർ, അവരെയും നമ്മൾ ബഹുമാനിക്കണം. വയസ്സന്മാർ എന്നുള്ള നിലക്ക് അവരെ ബഹുമാനിക്കും. ഞാൻ വലിയ സഖാഫിയാണ്, ഇയാളെന്ത് വയസ്സ് ജാഹിൽ എന്ന് കരുതാൻ പാടില്ല. ജാഹിലാണെങ്കിലും അയാൾ അഞ്ചോക്ത് നിക്കരിക്കുന്ന ആളല്ലേ. അപ്പോൾ ആ നിക്കരിക്കുന്ന വയസ്സായ മനുഷ്യനെ വയസ്സൻ എന്ന നിലക്ക് നാം തഅദീമാക്കണം. അതുപോലെ ഓരോരുത്തരെയും നാം തഅദീമാക്കണം. അഖിലു ബൈതിനെ തഅദീമാക്കുക, അതേപ്രകാരം ഉലമാക്കളെ തഅദീമാക്കുക. ബഹുമാനപ്പെട്ട ഉലമാക്കളുടെ പേര് കേൾക്കുമ്പോൾ തർദിയത്തും റഹമത്തും പറഞ്ഞുകൊണ്ട് അവരെ അനുസരിക്കുക.
അങ്ങനെ നമ്മുടെ ഇൽമു എപ്പോഴാണ് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഇൽമു ആയിത്തീരുന്നത്? ആ സമയത്ത് നമ്മുടെ ഇൽമു നാഫിയായ ഇൽമാവും. അള്ളാഹു തആല നമ്മളെല്ലാവരെയും ഇൽമു നാഫിയായ ഇൽമു ആക്കിത്തരട്ടെ. നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടു. ഇബ്ലീസ് വന്നിട്ട് അല്പമൊന്ന് കാൽപ്പിൽ ഇങ്ങനെ തോൽപ്പിച്ചാൽ മതി, അപ്പോൾ പെട്ടു. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ സഖാഫികളാണ്, സഖാഫികൾ തന്നെയാണ്. സഖാഫികൾക്കുള്ള പ്രത്യേകത ഇൻഷാല്ലാ മഗ്‌രിബിന് ശേഷം ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. അതുകൊണ്ട് മറ്റൊരു കൂട്ടരെ ഇടിച്ചു താഴ്ത്തൽ ഉദ്ദേശമില്ല, മറ്റൊരു കൂട്ടരെ താഴ്ത്തിപ്പറയൽ ലക്ഷ്യമില്ല. സഖാഫി ആയതിൻ്റെ നേട്ടം അത് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കും എനിക്കും ഉഖ്രവിയായ മുതഅല്ലിമീങ്ങളിൽ ഉൾപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ارحم الراحمين ملك الملوك يا الله ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഉസ്താദന്മാരും ശിഷ്യന്മാരും ഭാര്യ സന്താനങ്ങൾ സഹോദര സഹോദരികൾ ബന്ധുക്കൾ കുടുംബങ്ങൾ അയൽവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ എല്ലാവരുടെ ദോഷങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്, നീ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം അല്ലാഹ്. അല്ലാഹുവിൻ്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അടുത്തവനെ ഞങ്ങളെ ഈ സ്ഥാപനം ഒരുപാട് കാലം നീ ഖിയാമത്ത് നാൾ വരെ വളരെ നല്ല അഭിവൃദ്ധിയിൽ തന്നെ നിലനിർത്തിത്തരണേ അല്ലാഹ്, നിലനിർത്തിത്തരണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ആഫിയത്തും കൊടുക്കണേ അല്ലാഹ്. യാ അല്ലാഹ്, ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ധാരാളം ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ തന്നെ ഒമാനിൽ അരി പിരിക്കാൻ തുടങ്ങി. അതുപോലെ സൗദിയിൽ നമ്മുടെ മർക്ക് യൂണിവേഴ്സിറ്റിയിലെ കൾച്ചർ സെൻറ്ററിന് വേണ്ടി അതിലെ അതിൻ്റെ മസ്ജിദിന് വേണ്ടി മുസല്ലക്ക് കാശ് പിരിക്കാൻ തുടങ്ങി. അങ്ങനെ പല ആളുകളും പല സഹായങ്ങളും ചെയ്യുന്നവരുണ്ട്. തക്കാഫുൽ മെമ്പർമാർ ധാരാളമുണ്ട്. നമ്മുടെ എത്തിയും കുട്ടികളെയും ആഫ്രിക്കളെയും അല്ലാത്തവരെയും ഒറ്റ വളർത്താനുള്ള ഭക്ഷണം ഏറ്റെടുത്ത തക്കാഫുലിൻ്റെ അഹലുകാരുണ്ട്. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവരുടെയും ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കണേ അല്ലാഹ്. എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോടുള്ള സ്നേഹം ഞങ്ങളെ കൽബിൽ ഏറ്റേറ്റി തരണം റഹ്മാനെ. ഞങ്ങളുടെ മജ്‌ലിസ് നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ ഉസ്താദുമാരും മാതാപിതാക്കളും കുടുംബങ്ങളും പലരും മരിച്ചു പോയിട്ടുണ്ട്. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെ കബർ സ്വർഗതോപ്പാക്കണേ അല്ലാഹ്. ഒരുപാട് സഖാഫികൾ മരിച്ചു പോയി, അവർക്കെല്ലാം നീ മഹഫിറത്ത് നൽകണേ അല്ലാഹ്. അവരെ കബർ നീ സ്വർഗതോപ്പാക്കണേ അല്ലാഹ്. ഞങ്ങൾ പല സഹോദരന്മാരും പെട്ടെന്ന് പെട്ടെന്ന് മരണപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ നീ മഹഫിറത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് وآله وصحبه اجمعين والحمد لله رب العالمين വേദിയിൽ
ഒരു താക്കോൽ ദാന കർമ്മം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നിർവഹിക്കുന്നു.